മെഡിക്കൽ പി ജി പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയ്ക്ക് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ ആദ്യം അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രം ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് അപേക്ഷിക്കുന്നവർക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും പരീക്ഷാ കേന്ദ്രം ലഭിക്കുന്നില്ല എന്നാണ് പരാതി രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർ എഴുതുന്ന പ്രവേശന പരീക്ഷയായ നീറ്റിന് പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടില്ല മാർച്ച് മുപ്പത്തിയൊന്നിനകം ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുന്ന എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കാണ് നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ആദ്യം അവസരം നൽകിയിരുന്നത് എന്നാൽ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാനുള്ള സമയം പിന്നീട് ജൂൺ വരെ നീട്ടിയതോടെ കൂടുതൽ അപേക്ഷകരെത്തുകയും ചെയ്തു തീയതി നീട്ടിയതിനെ തുടർന്ന് അവസരം ലഭിച്ച ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും കേരളത്തിന് പുറത്താണ് പരീക്ഷാ കേന്ദ്രം ലഭിച്ചത് കൂടാതെ അവസാനം അപേക്ഷിച്ചവർക്ക് പരീക്ഷാ കേന്ദ്രം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ലഭിക്കുന്നില്ല മഹാരാഷ്ട്ര ഗുജറാത്ത് പഞ്ചാബ് ഇങ്ങനെയുള്ള സംസ്ഥാനം ഗോവ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി എഴുതേണ്ടതായിട്ട് വരുന്നു കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി എഴുതേണ്ടതായിട്ട് വരുന്നു എങ്ങനെ ഇരുന്നാലും അവർ ഒരാഴ്ചയെങ്കിലും ലീവ് എടുത്ത് വേണം പോകാൻ ഇൻറ്റേൺഷിപ്പ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ അവരുടെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് അത്യാവശ്യങ്ങൾക്ക് ഒന്നുകൊണ്ടോ ലീവ് എടുത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ ജൂൺ മുപ്പത് കഴിയും ജൂൺ മുപ്പതിന് കട്ട് ഓഫ് അന്ന് ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാവുന്ന കുട്ടികൾക്ക് ഇതുകൊണ്ട് ഈ എക്സാം എഴുതുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലാതെ അവർ അംഗീകരിക്കത്തില്ല മാർച്ച് അഞ്ചിനാണ് നീറ്റ് പരീക്ഷ ഇന്റേൺഷിപ്പ് കാലയളവിൽ നീണ്ട അവധിയെടുത്ത് ദൂരസ്ഥലത്ത് കേന്ദ്രങ്ങളിൽ പോയി പരീക്ഷ എഴുതാൻ കുട്ടികൾക്ക് കഴിയില്ല കൂടാതെ പരീക്ഷയ്ക്കായി അവധി ലഭിക്കുന്നതും ബുദ്ധിമുട്ടാകുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം ജനുവരി ഇരുപത്തിയേഴിന് അവസാനിക്കാനിരിക്കെ കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ നന്ദകുമാർ ന്യൂസ് ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം